ആ റെഡ് അലേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കംപ്ലീറ്റ്ലി റെഡ് കളറാട്ടോ. ഒരു ദളപതി നമ്മുടെ വിജയസേനാണോ പിന്നെ വിജയസേന മാറ്റൂല, ആ പേര് മാത്രം മാറ്റൂല എന്ന് പറഞ്ഞു. ആഗ്രഹം അത് സാക്ഷാത്കരിച്ചു. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. അതായത് തൊടുപുഴ വന്നിട്ടുള്ള നമ്മുടെ അടുത്തൊരു കിടിലം വീഡിയോ ആണ് നമ്മുടെ സ്വന്തം മാംഗോസിൻ്റെ ദളപതിയുടെ വിശേഷങ്ങളുമായിട്ട് വന്നേക്കണേ കിടിലൻ ആംബിയൻസ്. ഈ ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംബിയൻസിന് വളരെ പ്രത്യേകത ഉണ്ട്. ദേവസ്ഥലം അപ്പോൾ ഇതിന് ഏറ്റവും പ്രത്യേകത നമ്മുടെ ആദ്യത്തെ സിനിമയ്ക്ക് ഷൂട്ടിംഗ് കാണുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ അതേപോലെ വണ്ടി കറക്റ്റ് ആംബിയൻസ്, ബാക്കിൽ കാണുന്ന ഡാമ, ഫ്രണ്ടിൽ വണ്ടി, ഒരു രക്ഷയില്ല. മഴ പെയ്ത് ഇങ്ങനെ തോന്നുന്ന ഇപ്പോൾ വണ്ടിയാണേല് നമ്മുടെ ക്രാഷ് കാർഡ് കൂടിയാലും ബുക്കിനൊന്നും ഒരു പഞ്ഞയില്ല, അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇവൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ നിന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതേ ഉണ്ടോ റെഡ് അലേർട്ട് എന്നുള്ളൊരു ക്യാപ്ഷൻ നമ്മുടെ എൻജിൻ കവറിൽ കൊടുത്തിട്ടുണ്ട്. ആ റെഡ് അലേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കംപ്ലീറ്റ്ലി റെഡ് കളറാട്ടോ. ഒരു സൈഡിലോട്ട് വരികയാണെങ്കിൽ ഫ്രണ്ടിൽ കാണുന്ന ഒരു അലങ്കാരം ഉള്ളൂ, സൈഡിലേക്ക് വന്നാൽ പ്ലെയിൻ റെഡാണ്, പക്ക റെഡ് എന്ന് പറഞ്ഞാൽ പക്ക റെഡാണ്. അതുകൊണ്ട് വണ്ടി നല്ലോണം എരിച്ചിട്ട്, അതായത് ഈ കൊമ്പിലാണ് പിന്നെ ഒരു ബ്ലാക്ക് ഫിനിഷ് വരുന്നത്. ഈ ഫ്രണ്ടിൽ ചെറിയ വർക്കൊക്കെ മാത്രമേ ഉള്ളൂ, ബാക്കി സൈഡിലേക്ക് വന്നാൽ ഒറ്റ സംഭവമില്ല, പ്ലെയിൻ വണ്ടിയാണ്. പക്ഷേ കാണാൻ നല്ല രസമാണ്. ക്രാഷ് ഗാർഡൊന്നും ഇല്ലെങ്കിലും വണ്ടി നല്ല ഇന്ന ലുക്കിൽ എത്തുക. അതേപോലെ ടോപ്പ് ലൈറ്റ് അങ്ങനെ ഒരെണ്ണം പൊട്ടിയിട്ടുണ്ട്, ഓട്ടം പോയപ്പോൾ ഒരെണ്ണം പിന്നും പൊട്ടിയിട്ടുണ്ട്. ഈ ഏരിയ നല്ല ഏരിയ ആയതുകൊണ്ട് കൊമ്പും ജില്ലയൊക്കെ തട്ടുമ്പോൾ സംഭവം കിട്ടും ഭയങ്കര. അതേപോലെ താഴത്തേക്ക് വരികയാണെങ്കിൽ മാംഗോസിൻ്റെ ഫോണ്ട് നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് നെയിം ബോർഡ് ചെയ്തിട്ടുണ്ടല്ലേ, നെയിം ബോർഡ് പിക്ചർ നെയിം ബോർഡ് ഉണ്ട്, പിക്ചർ നെയിം ബോർഡ് അടി ചെയ്തേക്കണേ. അതേപോലെ തന്നെ ദ സ്കോഡ് വിത്ത് സെയിം ഇമോഷൻ, എന്താ അർത്ഥം പറഞ്ഞു സ്കോഡ് വിത്ത് സെയിം ഇമോഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ ചിന്താഗതിയുള്ള ഒരു കൂട്ടം മനുഷ്യർ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതെന്തായാലും സംഭവം അടിപൊളിയായിട്ട്. അപ്പോൾ ഇവരുടെ ടീമിനൊക്കെ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് പരിചയപ്പെടാട്ടോ. അപ്പോൾ നമ്മളെ അടുത്ത മഴയ്ക്ക് വേണ്ടി വേഗം എടുത്ത് തീർക്കുക. അപ്പോൾ അതേപോലെ എഡിഷൻ നെയിം ആണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ദളപതി. നമ്മുടെ വിജയസേനാണോ പിന്നെ വിജയസേനാണ് പേര് മാത്രം മാറ്റൂലെന്ന് പറഞ്ഞു ദളപതി കൊടുത്തിട്ടുണ്ട്. ഇതിന് നെയിം കൊടുത്തിട്ടുണ്ട്, സംഭവം വണ്ടി ഒരു രക്ഷയില്ല. അപ്പോൾ ഇത്രയൊക്കെ ഫ്രണ്ടിൽ പറയാനുള്ളൂ. പിന്നെ ക്രാഷ് കാർഡും കാര്യങ്ങളൊക്കെ അയച്ചു ഇതുവരത്തെ നിയമപ്രകാരം ക്രാഷ് കാർഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. അതേപോലെ പ്രോഗ്രാമുണ്ട്, ഇതിന് കവറുണ്ട്. അതായപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഊരി വെച്ചതാട്ടോ. അപ്പോൾ വലിയ വർക്കൊന്നുമില്ല, പിന്നെ ചെറിയ ചെറിയ നിയമ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഇനി സൈഡിലും ബാക്കിലൊക്കെ നോക്കി കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ ബാക്കിൽ കാണുന്ന ഡാമല്ലേ, മലങ്കര ഡാമിൻ്റെ ഏതാണ്ട് ഒരു ഭാഗം കാണുന്നത്, അത് ചെക്കില്ല. അവിടെ കോടയൊക്കെ ഒന്ന് നിൽപ്പുണ്ട്. അതേപോലെ നമ്മുടെ തിരക്കനാണെങ്കിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ ബാക്കിലോട്ട് വരികയാണെങ്കിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ പുത്തൻ ഷെഡോണിന് വരുന്ന ആ ഒരു അഴക് അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ആകെ കൂടെ വണ്ടിയുടെ അഡ്രസ്സും ഫോൺ നമ്പറും മാത്രമേ ബാക്കിൽ അടിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും അടിച്ചിട്ടില്ല, നീറ്റായി കിടക്കും. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇങ്ങനെ കിടക്കണ വെക്കണ്ട, ഈ ചുവപ്പ് കളറിൽ ചെറിയൊരു വർക്ക്, അതായത് ഗ്രാഫ് വർക്ക് കയറാൻ പോകുന്നുണ്ട് അപ്ഡേഷൻ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് വഴിയേ വരുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ബാക്കിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലാണെങ്കിലും പ്ലെയിൻ കളറാണ്, ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി ഉള്ളിൽ പോയിട്ട് പറയാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ നമ്മുടെ മാംഗോസിൻ്റെ ക്യാബിനിലാണ്. ക്യാബിനിലാണെങ്കിൽ ചേട്ടനുണ്ട്, നമ്മുടെ ചേട്ടൻ്റെ പേര് ചേട്ടൻ അനന്തു. അനന്ത ചേട്ടൻ കേട്ടോ, അപ്പോൾ നമുക്ക് ക്യാബിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മുടെ ചേട്ടാ. അപ്പോൾ നമ്മുടെ വണ്ടി ഏതാ മോഡൽ? 2019 AC വണ്ടി അല്ലേ? AC വണ്ടി കേട്ടോ. അപ്പോൾ സെറ്റ് വർക്ക് ആണ് ചെയ്തേക്കണേ? അറ്റ്മോസ് ആണ് അപ്ഡേഷൻ ചെയ്തേക്കണേ. അപ്പോൾ ആംബ് എത്ര ആംബ് വർക്കോ? 6 ആംബ് വർക്കാണ്, 2 മോണോ. 6 ആംബ് വർക്ക്, 2 മോണോ ആംബ്. സബോ? ഒക്ടായിട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒക്ടായിട്ടൊക്കെ ഇനി ഉടനെ ആകെ വളരെ ശോചനീയ അവസ്ഥയിലാണ് പോകുന്നത്.
ഇത് നെയിം ബോർഡ് ചെയ്തിട്ടുണ്ട്. നെയിം ബോർഡ് എങ്ങനെ പിക്സൽ ആണോ അതോ? രണ്ട് മോഡൽ ഉണ്ടല്ലേ, അതാരാ ചെയ്തേ? അതും അറ്റ്മോസ്ഫിയർ ഫുൾ അറ്റ്മോസ്ഫിയറിന്റെ കളികളാണ്. അപ്ഡേഷൻ ഫുൾ അറ്റ്മോസ്ഫിയർ ചെയ്തേക്കണേ. പിന്നെ ചേട്ടനീ വണ്ടിയിലാണ് സ്ഥിരം പോണത്? അല്ല, ഞാന് വേറെ വർക്കുകളുണ്ട്, വണ്ടി പോകും, പരിപാടികളുണ്ട്. ഇതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ടിങ്ങനെ പോകുന്നു. സുഹൃത്തുക്കളെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ മാംഗോസിന്റെ ക്യാബിനിലെ വിശേഷങ്ങളൊക്കെ നമ്മുടെ അനന്ത ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്കിനി മാംഗോസിന്റെ ബാക്കി ചരിത്രവും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മുതലാളിയായ മനുചേട്ടനും കൂടെ ചേർത്ത് എല്ലാവരും ക്യൂവിനെ എല്ലാം ഉള്ളിലിരുത്തി നമുക്ക് ഉള്ളിൽ വെച്ച് ചോദിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ നേരെ ഉള്ളിലോട്ട് പോവാം, ബാക്കി വിശേഷങ്ങൾ ഉള്ളിൽ ചെന്ന് തീർക്കും. അപ്പൊ ഗൈസ്, നമ്മളിപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ മാംഗോസിന്റെ ദളപതിയുടെ ഉള്ളിലാട്ടോ. അപ്പൊ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ ഭയങ്കര ഓവറല്ല, എന്നാൽ മിനിമൽ അല്ലെങ്കിൽ ഒരു മീഡിയം ലെവൽ വർക്ക് തന്നെയാണ് ചെയ്തേക്കുന്നത്. എന്തുകൊണ്ടും ഒരു ടൂർ ആസ്വദിക്കാൻ പറ്റിയ വണ്ടിയാട്ടോ. അപ്പൊ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ അറ്റ്മോസ് ഓഡിയോസ് തൊടുപുഴ അറ്റ്മോസ് ഓഡിയോസിന്റെ സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ വണ്ടി ചെയ്തേക്കുന്നത്. ഒരു ലെഫ്റ്റ് ബാക്കിലേക്ക് വരുന്നത് രണ്ട് പീസ് സ്ക്വയർ, രണ്ട് പീസ് സ്ക്വയറിന്റെ അതേപോലെ ഇവിടെ ഒരു ബില്ലറ്റ്, ഇവിടെ ഒരു സ്പൈഡർ ഇരിപ്പുണ്ട് 950 മൂവി, അതേപോലെ ഇവിടെ ആണെങ്കിലും ഫുട്ബോൾ ലേസർ, ഫുട്ബോൾ ഡബിൾ ഹെഡ് ഫുട്ബോൾ ലേസർ ഉണ്ട്, ഇവിടെയും ഒരു ബില്ലറ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും ലൈറ്റ് ഒക്കെ ഇതിൻ്റെ അകത്തുള്ളൂ, പക്ഷേ വണ്ടി രക്ഷയില്ല, മാറുകയായിട്ട് സൈഡിൽ കൂടെ ഫിക്സഡ് സ്ട്രിപ്പ് ഉണ്ട്, അത് നേരത്തെ ഓണാക്കി ഇതിനൊക്കെ കുറച്ച് ഓഫ് ചെയ്ത് നമ്മള് സ്പീക്കർ അത് സ്പീക്കർ ആർ സ്പീക്കർ ആർ സ്പീക്കർ ആറ് സ്പീക്കർ ഉണ്ട്. പിന്നെ അതേപോലെ ഇടവിട്ടുണ്ട് രണ്ടു മൂന്നര ഫ്ലിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിപൊളിയായിട്ട് ഇന്റീരിയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഇന്റീരിയർ വിശേഷങ്ങൾ. അപ്പൊ നമ്മുടെ മാംഗോസിന്റെ ക്രൂ എല്ലാരും വണ്ടിക്ക് തന്നെ, അപ്പൊ എല്ലാരും നമുക്കൊന്ന് പരിചയപ്പെടാട്ടോ. അപ്പൊ നമ്മുടെ അനന്ത ചേട്ടൻ എല്ലാരും പരിചയപ്പെടുത്തും അല്ലേ? പറഞ്ഞു, ഇതാണോട്ടോ നമ്മുടെ ഫാമിലി, ഇത് ഡോണ്, ഇത് വിഷ്ണു, ഇത് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്നോലാളി, അത് അജയ്, പിന്നെ ഏറ്റവും പുറകെ ഇരിക്കുന്നവൻ ആ തൊപ്പി വെച്ചിരിക്കുന്നവൻ നഹാസ്, പിന്നെ ഇവിടെ നമ്മുടെ ദേവരാജ് ഉണ്ട്, പിന്നെ രണ്ടുമൂന്ന് പേരോട് വരാനുണ്ട്, അനുറാം, അക്ഷയ്, ഒരു ചെറിയ കല്യാണത്തിന് പോയിക്കോണ്, യദു എന്ന് പറഞ്ഞൊരു ഒരു പയ്യനും കൂടെ ഉണ്ട്, അവരൊക്കെ ചെറിയ ബിസി ആണ് ഞായറാഴ്ച ആയതുകൊണ്ട് അവരവരുടെ. അതെ, ഇനി കൂടുതൽ വിശേഷങ്ങള് നമ്മുടെ ഫാമിലി ഉള്ളവര് പറയും, ഓരോരുത്തരും എങ്ങനെ എവിടെ എത്തി, എങ്ങനെ എത്തി, എങ്ങനെ നമ്മുടെ കൂടെ നിക്കുന്നു ഉള്ള കാര്യങ്ങളെല്ലാം അവര് പറയും. അപ്പൊ നമ്മുടെ സ്റ്റാർട്ടിംഗ് ഇതിന്റെ പിന്നെ ഉണ്ടോ പറഞ്ഞു, എങ്ങനെയാ? ഞാൻ ആദ്യം എത്തിയത് വിഷ്ണുവാണ് മെസ്സേജ്, വണ്ടിയിൽ വീഡിയോ എടുത്തോട്ടെന്ന് ചോദിച്ചു, അന്ന് ഇവരോട് കൂടിയാ, പിന്നെ ഇവിടുന്ന് പോയിട്ടില്ല, ഇവിടെ വരൂ. അതേപോലെ വിഷ്ണു ചേട്ടൻ, വിഷ്ണു ചേട്ടൻ ഈ വണ്ടിയിൽ ഒരു നെടുന്തൂണാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വണ്ടി എടുത്തപ്പോ തൊട്ട് അന്നോട്ട് കൂടെ ഉണ്ട് ഇതുവരെ, ഇനിയും അങ്ങനെ തന്നെ കാണും. നമ്മുടെ ചേട്ടന്റെ പേര് എന്തെങ്കിലും പറഞ്ഞു ദേവരാജ്. വണ്ടി എടുത്തപ്പോ തൊട്ട് ആദ്യത്തെ വണ്ടി തൊട്ട് ഇപ്പൊ ഈ വണ്ടി തൊട്ടോ? ഈ വണ്ടി എടുത്തപ്പോ തൊട്ട് കൂടെ ഉണ്ട്. ട്രിപ്പിനൊക്കെ പോകാറുണ്ടോ? എങ്ങനെ ഓരോ കോളേജിലൊക്കെ ചെല്ലുമ്പോ വണ്ടി? കോളേജ് വരുമ്പോ നല്ല എൻട്രിയും കാര്യങ്ങളൊക്കെ കിട്ടാറ്, നല്ല പക്ക എനർജിയാണ്, പിള്ളേർ എനർജിയാണ്. എന്താ ഫീഡ്ബാക്ക് വണ്ടിയെ കുറിച്ച്? നല്ല അഭിപ്രായം. ബാക്കിലോട്ട് വരികയാണെങ്കിൽ ഹാസ്യണ്ട് നമ്മുടെ സ്വന്തം. ആ പുള്ളി എങ്ങനെ ഈ വണ്ടിയുമ്പോ എന്താണ് കണക്ഷൻ പറഞ്ഞു, എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു, മാംഗോസായിട്ട് എങ്ങനെ കണക്ഷൻ? നമ്മളെ നാട്ടുകാര് നമുക്ക് നമ്മുടെ വണ്ടി, പിന്നെ അറ്റ്മോസ്ഫിയറിലെ പണി, എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും ഒരു ഇതാണ് ഫാമിലിയാണ്. അതേപോലെ ഇപ്പുറത്തെ വേണേ നമ്മുടെ ചേട്ടനെ, ചേട്ടന്റെ പേരുന്നു അജയ്. അജയ്, ആ ചേട്ടൻ എങ്ങനെ വണ്ടിയിലോട്ട് എത്തി? ആദ്യം മുതലുണ്ടായിരുന്നു, ഫസ്റ്റ് വണ്ടി തൊട്ട് തന്നെയുണ്ടോ? ആ അതിന് മുന്നേ ഉണ്ടായിരുന്നു. മഞ്ചേട്ടനായിട്ട് കോണ്ടാക്ട് ഉണ്ട്, ആ ഒരു വയസ്സിന് ഇവിടെ എത്തിപ്പെട്ടു, പിന്നെ ഇവിടെ തന്നെ ഉണ്ട്, അതാണ് ഉദ്ദേശിച്ച സംഭവം. പുള്ളി ഭയങ്കര നാണക്കാരനെ തോന്നുന്നുണ്ട്, അവിടെ കൂടുതൽ പറയണില്ല അല്ലേ? അപ്പൊ അച്ഛാമാരെ, നമ്മൾ നമ്മുടെ ദളപതിയുടെ വിശേഷങ്ങളെല്ലാം നിങ്ങളെല്ലാം കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ നമ്മുടെ മാംഗോസിന്റെ ചരിത്രം കാര്യങ്ങൾ ചോദിച്ചറിയാം, നമ്മുടെ മുതലാളിയെ മനുഷ്യട്ടനെ അറിയിട്ടുണ്ട്, അതേപോലെ മാംഗോസിന്റെ ബാക്കി ക്രൂ മൊത്തം അവിടെ ഉണ്ട്. അപ്പൊ ഇവരോട് ബാക്കി വിശേഷങ്ങളൊക്കെ ചോദിച്ചാലോ കേട്ടോ. മനുഷ്യട്ടാ, എങ്ങനെയുണ്ട് നിലവിലത്തെ നമ്മുടെ ഫീൽഡിന്റെ സാഹചര്യം പറഞ്ഞു? ചേട്ടന്റെ ഒരു അഭിപ്രായം എന്നാ ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നങ്ങളെ കുറിച്ച്?
എല്ലാരും ഓരോന്ന് കാണിക്കുന്നു, അതിന്റെ വലിയ മറ്റൊരു കാണിക്കുന്നു. അപ്പൊ കോമ്പറ്റീഷൻ ആകുമ്പോ ഇതെല്ലാം ഉണ്ടാവില്ലേ. അപ്പൊ ചേട്ടൻ എങ്ങനെ ഈ ഫീൽഡിലോട്ട് വരണേ? ഏത് വർഷമാണ് വരണേ? പിന്നെ ചേട്ടന് ഈ വണ്ടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മറക്കാനാവാത്ത അനുഭവങ്ങൾ? ആഗ്രഹം അത് സാക്ഷാത്കരിച്ചു. വണ്ടിയിൽ പോണേ ട്രിപ്പ് ഉണ്ടാവും ചേട്ടനാ വണ്ടി ഓടിക്കണേ? അപ്പൊ ഞാനെന്താ നമ്മുടെ കൂടെ അപ്പൊ പുള്ളിയാണ് വണ്ടി കൊണ്ടുപോകില്ലേ. അതേപോലെ വണ്ടിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ ആരാ നോക്കണേ? എഡിറ്റിംഗ് മീഡിയ എഡിറ്റിംഗ് കൂടെ സപ്പോർട്ട് ഉണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ ക്യാമറയുടെ ബാക്കിൽ ഇന്നും ഡോണാണ്. ഡോണിനെ കുറിച്ച് എന്താ പറയുന്നത്? ഡോണാണ് ഈ വണ്ടി ഡോണാണ്. ഡോണാണ് ഇച്ചിരി തിരക്കുള്ള മനുഷ്യനാണ്. ഫോട്ടോ എടുക്കാനൊക്കെ കിട്ടണമെങ്കിൽ ഭയങ്കര പാടാണ്. പാടാണ്. ഒരു വണ്ടിയുടെ മാത്രമല്ല ഒരുപാട് വണ്ടികളുടെ ഫോട്ടോ എടുക്കാൻ ആൾക്കാർ വിളിച്ചോണ്ടിരിക്കും. ഡോണിനെ തിരക്കുള്ള വിഷയം. തിരക്കുള്ള മനുഷ്യനാണ് റോഷന വിഷ്ണു. റോഷന വിഷ്ണു വിഷ്ണു അതായത് നമ്മൾ ചങ്കായിട്ട് പണ്ട് തൊട്ട് കൂടെ വിഷ്ണു റോഷന വിഷ്ണു പിന്നെ ഡോൺ ഡോണ് മൂന്നുപേരാണ് മെയിൻ ആയിട്ട് എടുത്തിരുന്നത്. നമ്മുടെ വണ്ടി മൂന്നുപേരാണ് മെയിൻ ആയിട്ട് എടുത്തിരുന്നത്. ഒന്ന് റോഷന്, ഒന്ന് വിഷ്ണു, ഒന്ന് ഡോണ്. മൂന്നുപേരാണ് വണ്ടി ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളൊക്കെ നോക്കണ വരാ. മൊത്തം ഡോണിന്റെ അണ്ടറിലാണ് കാര്യങ്ങളൊക്കെ. എന്തെങ്കിലും പറയണ്ടോ? ഇപ്പം അടുത്ത സ്റ്റേജ്, അടുത്ത അപ്ഡേഷൻ, അടുത്ത അപ്ഡേഷന് കാണാം. അപ്പൊ അടുത്ത അപ്ഡേഷന്റെ വീഡിയോ ഒരു കിഡിലും വീഡിയോ വരില്ലേ? ഉറപ്പല്ലേ? ആ അപ്പൊ ഇവരെല്ലാരും അന്ന് കാണും കേട്ടോ. അപ്പൊ നമുക്ക് അന്ന് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് പൊളിക്കൂലേ? എവിടെ 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 എനർജിയില്ല എല്ലാവർക്കും. ആ വണ്ടി അടുത്ത അപ്ഡേഷനായിട്ട് വരുമ്പോ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് മാംഗോസിന്റെ വരുന്നതാണ്. അപ്പൊ അതുവരേക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ എന്ത് ചെയ്യണം? ലൈൻഡപ്പ് അതിന് മുന്നേ കാര്യം പറയണല്ലോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വെഞ്ചാൻ തന്നെ പറയണല്ലേ, ഇതൊക്കെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ ചാനലൊന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞേ. എല്ലാരും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും മാംഗോസിന്റെ വീഡിയോ ഒന്നുകൂടെ വരുമ്പോഴത്തേക്കും ഒന്നുകൂടെ ഹൈപ്പാക്കണം. അപ്പൊ അപ്പത്തേക്ക് നമ്മുടെ ചാനലൊക്കെ വളരും എന്ന പ്രതീക്ഷയിൽ ഈ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നതിലേക്കും ബൈ ബൈ.